RSS ശാഖകൾക്ക് ക്ഷേത്രങ്ങളിലുള്ള വിലക്ക് കർശനമാക്കാൻ നിർദ്ദേശിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ക്ഷേത്രങ്ങളിൽ RSS ശാഖകൾ പ്രവർത്തിക്കുന്നതായും മാസ് ഡ്രില്ല് ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ RSSന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യം പാലിക്കപ്പെടാത്തതിനാൽ നടപടി കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും ഉത്തരവിറക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും ബന്ധപ്പെട്ട അല്ലാതെയുള്ള പരിശീലനങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിർദ്ദേശം പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. 2021 ഇത് സംബന്ധിച്ച വിശദമായ മുന്നറിയിപ്പ് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരുന്നു. 2021 ഇത് സംബന്ധിച്ച വിശദമായ മുന്നറിയിപ്പ് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരുന്നതാണ്. ഭരണത്തിന് കീഴിലുള്ള 1242 ക്ഷേത്രങ്ങളുടെ പരിസരത്ത് RSS ശാഖകൾ പ്രവർത്തിക്കാനോ ശാരീരിക പരിശീലനം നടത്താനോ മാസ് ഡ്രിൽ നടത്താനോ അനുവദിക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ക്ഷേത്ര പരിസരത്ത് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചില ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നത് ഗൗരവതരമായ കാര്യമാണെന്ന് മാർച്ച് 30 ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞിരുന്നു. ക്ഷേത്രഭൂമി രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനാണ് വർഷങ്ങൾക്ക് മുമ്പ് ബോർഡ് തീരുമാനമെടുത്തതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞത്. ക്ഷേത്ര പരിസരത്ത് RSS പ്രവർത്തനം തടയുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന ഉത്തരവിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. TDBയുടെ നിയന്ത്രണത്തിലുള്ള ചില ക്ഷേത്രങ്ങളുടെ പരിസരത്ത് RSS ശാഖായോഗങ്ങളും മാസ് ഡ്രില്ലും നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും സബ് ഗ്രൂപ്പ് ഓഫീസർമാരും ക്ഷേത്ര പരിസരത്ത് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നത് ഗൗരവതരമായ കാര്യമാണെന്നും ആയുധങ്ങൾ ഉപയോഗിച്ചോ അല്ലാതെയോ ശാരീരിക പരിശീലനം നടത്തുന്നതിനും മാസ് ഡ്രില്ലിനും ക്ഷേത്രങ്ങൾ ഉപയോഗിക്കരുത് എന്നുമായിരുന്നു മുന്നറിയിപ്പ്. ഡെപ്യൂട്ടി കമ്മീഷണർമാർ, അസിസ്റ്റന്റ് കമ്മീഷണർമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ, സബ് ഗ്രൂപ്പ് ഓഫീസർമാർ എന്നിവർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ഹെഡ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശവും നൽകിയിരുന്നു. ഇത് പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ക്ഷേത്ര പരിസരത്ത് RSS നടത്തിയ ശാഖയും ആയുധ പരിശീലനവും DYFI തടഞ്ഞിരുന്നു. മലപ്പുറം കോട്ടയ്ക്കൽ ശിവക്ഷേത്ര പരിസരത്തായിരുന്നു RSS ശാഖയും ആയുധ പരിശീലനവും നടത്തിയത്. ഇതിനെതിരെ എതിർപ്പുയർന്നിട്ടും ശാഖ തുടരുകയായിരുന്നു. വിശ്വാസികൾ ആരാധന നടത്തുന്ന ക്ഷേത്രത്തിന്റെ മുറ്റം സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കുന്ന ശാഖ നടത്താൻ പാടില്ലെന്നും ഇത് മറ്റ് ജനവിഭാഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുമായിരുന്നു വിമർശനമുയർന്നിരുന്നത്. പോലീസ് ഇടപെട്ടെങ്കിലും പരിഹാരമുണ്ടായിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് DYFI പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആരാധനാലയങ്ങളുടെ പരിസരത്ത് ശാഖ പോലുള്ള പരിപാടി നടത്താൻ പാടില്ല എന്ന കോടതി വിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസും എത്തിയിരുന്നു. DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയർന്നതോടെ ശാഖയുടെ പ്രവർത്തനം RSS നിർത്തിവെക്കുകയായിരുന്നു. പോലീസിന്റെ അവസരോചിത ഇടപെടലിൽ ഏതായാലും അന്ന് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല.